കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തെങ്കിലും വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ ഹോണ്ടയുടെ 200X എന്ന് പറയുന്ന മോഡലാണ്. ഹോണ്ട നമുക്ക് ഏറ്റവും പുതിയതായിട്ട് OBD-2 അപ്ഡേഷനൊക്കെ തന്ന E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഈ ഒരു വണ്ടി വന്നിരിക്കുന്ന മാറ്റങ്ങളും അത് ഇതിൻ്റെ ഒരു റിവ്യൂലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി കാണുന്ന പോലെ തന്നെയാണ് കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹോണ്ട നമുക്ക് തന്നൊരു വണ്ടിയാണ് 200X എന്ന് പറയുന്നത്. കാണുന്നതിന് അറിയാം വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഓഫ് റോഡ് വണ്ടിക്ക് വേണം, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ വണ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിയിൽ നിലവിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതിൻ്റെ പഴയുള്ള വണ്ടിയിൽ നിന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടുള്ള നിലവിൽ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ പുതിയൊരു ഗ്രാഫിക്സ് തീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതുതായിട്ട് തന്നെ ഈ വണ്ടിക്ക് വന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇപ്പോൾ അസിസ്റ്റ് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OBD-2 വണ്ടിയാണ്, നമുക്ക് E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. അതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഡിസൈനിലെ കാര്യങ്ങളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ അഡ്വഞ്ചർ വണ്ടിക്ക് വേണ്ട എല്ലാ ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ BMW GS കണ്ടുവരുന്ന ഒരു സ്റ്റിക്കർ പാറ്റേൺ ആണ് ഈ ഒരു വണ്ടിയിൽ ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് 200 എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. അത് വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിപ്പ് ഇരിക്കുന്നത് ബ്ലാക്ക് കളർ വണ്ടിയാണ്. അതുപോലെ നമുക്ക് റെഡ് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് PS Blue കളർ കിട്ടുന്നുണ്ട്. ഗ്രേ കളറോടാണ് നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാ കളർ വേരിയൻറ്റിലും നമുക്ക് ഗ്രാഫിക്സിലും കാര്യങ്ങളാണ് മാറ്റം വന്നിരിക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് കിട്ടിയ ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ PS Blue എന്ന് പറഞ്ഞ കളറും. നമുക്ക് ഈ വണ്ടിക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളറിലാണ് ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ടാങ്കിൻ്റെ ആയിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കൗൾ പീസിൽ നമുക്ക് ഹോണ്ട എന്നുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും 3D എംബ്ലവും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ വിൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിക്കാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ വണ്ടി നല്ല ചേരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് ഫുള്ളി LED സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ആയാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് ഫുള്ളി LED തന്നെയാണ് വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളൊന്നും മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിട്ടില്ല. എന്നാൽ നമുക്കൊരു ഡ്യുവൽ പർപ്പസ് ടയറും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടായിട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് സിംഗിൾ ചാനൽ ABS കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഫ്രണ്ടിലായിട്ട് ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലും ഡിസ്കും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ നമുക്ക് ഡ്യുവൽ ABS കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ സിംഗിൾ ABS കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫോർക്കോഡ് അതായത് USD 4 കോഡ് കൂടിയാണ് വണ്ടി വണ്ടിക്ക് നല്ല വൃത്തിക്ക് ചേരുന്നുണ്ട്. നല്ല നൈസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലോയ് നോക്കിക്കഴിഞ്ഞാലും വളരെ മനോഹരമായിട്ടൊരു അലോയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു ഡ്യുവൽ പർപ്പസ് ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പൂർണ്ണമായിട്ടൊരു ഓഫ് റോഡ് വണ്ടിയൊന്നും അല്ല. എന്നാൽ ആ ഒരു വണ്ടിക്ക് ചേരുന്ന രീതിയിൽ ഒരു ഡ്യുവൽ പർപ്പസ് ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് MRF ടയറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലായിട്ട് 110, 70, 17 ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബാക്കിലായിട്ട് നമുക്ക് കിട്ടുന്നത് 140, 70, 17 ടയറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കിട്ടുന്നത്. 45 വീലും കാര്യങ്ങളൊക്കെയാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു പാറ്റേൺ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്യാൻ രീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. എന്നാൽ കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് വണ്ടിയല്ല. എന്നാൽ ആ ഒരു ഓഫ് റോഡ് ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അഡ്വഞ്ചർ ടൂറർ വണ്ടിയാണ്. നമുക്കൊരു ലോങ് ടൂറൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിന് അതുകൊണ്ട് തന്നെയാണ് ഒരു ഡ്യുവൽ പർപ്പസ് ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ വണ്ടിക്ക് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് വണ്ടിക്ക് അല്ലെങ്കിൽ നമുക്കൊരു ലോങ് ടൂറൊക്കെ പോകുന്ന വണ്ടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കടങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ ഫുള്ളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹാൻഡിൽ ബാറിൽ കൊടുത്ത് ഹാൻഡിൽ ബാർ നോക്കിയാലും നമുക്കൊരു ഹാൻഡിൽ ബാർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഇൻബിൽറ്റായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് വളരെ നൈസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ജസ്റ്റ് കീ ഓൺ ആക്കി ഞാൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഈ വണ്ടിക്ക് ചേരുന്ന രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയിലല്ല ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഈ ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വൈസർ നോക്കിയാലും ഒരു അഡ്ജസ്റ്റബിൾ വൈസറും കാര്യമൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം ഈ വൈസിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാലും ഒരു ടൂറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഹെഡ് ഇരുന്നാലും നമ്മുടെ കാറ്റ് നല്ലതായിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒത്തിരി നമുക്ക് ഹൈറ്റ് ഉള്ളതല്ല, എന്നാൽ അഡ്ജസ്റ്റബിൾ അല്ല, ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലൂടെ നമുക്കൊരു വെട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു വിൻഡ്ഷീൽഡ് വാങ്ങിച്ച് വെക്കുവാന്ന് പറഞ്ഞാലും അത്യാവശ്യം പാടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ ഹാൻഡിൽ തിരിയുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ തിരിയുന്ന സമയത്ത് ഈ ഹാൻഡിലിൻ്റെ ഈ കവർ ഈ ഒരു ഹാൻഡ് ഗാർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത്രയും അടുപ്പിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് വിൻഡ്ഷീൽഡ് വെക്കുവാണെങ്കിൽ പോലും ഇവിടെ വന്ന് ഇടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ വിൻഡ്ഷീൽഡ് മാറ്റി വേറൊരു വിൻഡ്ഷീൽഡ് വെക്കാമെന്നുള്ള ഇതൊന്നും നമുക്ക് ഓപ്ഷനിലല്ല വരുന്നത്. ഈ ഹാൻഡ് ഗാർഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സൈഡിൽ നോക്കിയാലും ഹാൻഡ് ഗാർഡ് ഇത്രയും തന്നെ പ്ലേ വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് അതിനുവേണ്ടിയാണ് ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഫുള്ളി LED എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ LED തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനും ഓരോ സെക്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൽഗാർഡ് നോക്കിയാലും ബോഡി കളറോട് ചെയ്യുന്നത് മൽഗാർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫുള്ളി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മീറ്ററിനകത്ത് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രീതിയിലുള്ള ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
നമ്മൾ ഈ കാണുന്നത് ഹസാർഡിൻ്റെ ലൈറ്റിൻ്റെ ആ ബ്ലിങ്കിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടാങ്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ട്രിപ്പ് മീറ്റർ കൊടുത്തിട്ടുണ്ട്, ഫ്യൂവലിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമുക്ക് ഇവിടെയായിട്ട് ന്യൂട്രൻ്റെ ലൈറ്റ് ന്യൂട്രൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ചേരുന്ന രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ബാറ്ററിയുടെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്, അതുപോലെ നമുക്ക് ടോട്ടൽ കിലോമീറ്റർ ട്രിപ്പൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മീറ്ററിൻ്റെ തന്നെ നമുക്ക് ബ്രൈനിങ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാവുന്ന രീതിയിലുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊന്നും ഹോണ്ട ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി നോക്കിയാൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിമ്മിനും ബ്രൈറ്റിനും, അതുപോലെ ABSൻ്റെ ഒരു ഇൻഡിക്കേഷൻ, ന്യൂട്രൽ, എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ്, ഇത്രയൊക്കെയാണ് ഈ ഒരു മീറ്ററിൽ കൊടുത്തിരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളും നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർ നോക്കിയാൽ നല്ല വൈഡായിട്ടൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മിററ് വന്നാലും നമുക്ക് നോർമൽ ഒരു മിററും കാര്യങ്ങളൊക്കെയാണ്. ഓടിക്കുന്ന സമയത്ത് ബാക്കിൽ നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടുന്ന ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് പുതിയൊരു വണ്ടി ആയതുകൊണ്ടാണ് ഇതിൽ മിററും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാത്തത്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഡിമ്മിനും ബ്രൈറ്റിനും സ്വിച്ച്, അതുകൊണ്ട് നമുക്ക് ഈ സൈഡായിട്ട് പാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ വണ്ടി അസിസ്റ്റൻസ് സിപ്പിൾ ക്ലച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ക്ലച്ചും കാര്യങ്ങളൊക്കെ ഒരു സ്മൂത്ത് ഫീലിംഗ് ഒക്കെയാണ്, ഒത്തിരി ഹാർഡൊന്നുമല്ല. നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതുപോലെ ഹോൺ, ഹോണൊക്കെയാലും ഒരു നോർമൽ ഹോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് എഞ്ചിങ്ങിൽ സ്വിച്ച് വരുന്നത്, അതുപോലെ നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ വണ്ടിയുടെ കീ സെറ്റ് വന്നിരിക്കുന്നത് ഈ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നൈസായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, ഹാൻഡിൽ ബാറിൻ്റെ ഡിസൈനിലോട്ടൊന്നും വരുന്നില്ല. കാരണം ഇതൊരു അത്യാവശ്യം ഹാൻഡിലൊക്കെ നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ കീ സെറ്റും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ടാങ്കിൻ്റെ ഫ്രണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് പറയാനുള്ളൊരു പോരായ്മയും കഴിഞ്ഞ ഹോർണറ്റ് 2.0 പറഞ്ഞ പോലെ തന്നെ ഒരു നമുക്ക് ഒരു ഇത്രയും വലിയൊരു ഇത്രയും ക്യാഷ് കൊടുത്തത് ഏകദേശം 200,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. 180,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കീ നമുക്ക് നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഷൈനിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ സെയിം കീ തന്നെയാണ് വരുന്നത്. ഒരു അത്ര ക്വാളിറ്റി ഉണ്ട്, എന്നാൽ നമുക്ക് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന ആ ഒരു മുതലിനോടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ പറഞ്ഞു ഒരു ടൂറിംഗ് വണ്ടിയാണ്, ഓഫ് റോഡ് വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 810mm ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ പറയാം അത്യാവശ്യം നല്ല, ഞാൻ ഇപ്പോൾ കയറിയിരിക്കുകയാണ് ജസ്റ്റ് ഇറങ്ങിയിട്ട്, ജസ്റ്റ് ഇവൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസോ അല്ലെങ്കിൽ ഇവൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഇത് നമുക്ക് നോക്കാമെന്ന് പറയാം അത്യാവശ്യം നമുക്ക് ടാങ്കിൻ്റെ അവിടെ നിന്ന് നല്ല രീതിയിൽ കുഴിഞ്ഞിട്ടാണ് ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ജസ്റ്റ് ഞാൻ കയറി ഇരുന്നിട്ട് ഇതിൻ്റെ നമ്മുടെ എൻ്റെ രണ്ട് കാലും നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫുട്ടായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കയറി ഇരുന്നിട്ടാണെങ്കിൽ രണ്ട് കാല് സൂപ്പറായിട്ട് നിലത്ത് ഊത്തി ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് ഇണിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഉപ്പൂറ്റി ഊത്തി നൈസായിട്ട് ഇണിച്ചിരിക്കുന്ന രീതിയിലാണ്. അത്രയുമാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏകദേശം 170 അടുപ്പിച്ചാണ് എൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ സിമ്പിളായിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഹാൻഡിലിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആരും പേടിക്കേണ്ട. വളരെ നൈസായിട്ട് ഹൈറ്റ് കുറഞ്ഞതിനകം വളരെ നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ടാങ്ക് വന്നിരിക്കുന്നത് 12 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു 3 പീസായിട്ടാണ് ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് മെറ്റൽ ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇത് ഫുള്ളി ഫൈബറാണ് ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. 3 പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷും സെൻട്രലായിട്ട് നമുക്ക് ഒരു ഫൈബർ ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രിപ്പി ഫൈബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നൈസായിട്ടുണ്ട് കാണാൻ. ഈ ടാങ്ക് ഓപ്പൺ ചെയ്തതും കീട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. ഒരു കയ്യിലൊന്നും പിടിക്കേണ്ട കാര്യം വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് നോക്കിയാലും സീറ്റിൻ്റെ കാര്യമാണ് അടുത്തത് പറഞ്ഞാൽ സീറ്റ് അത്യാവശ്യം നല്ല ക്യുഷനുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. സൂപ്പർ ക്യുഷനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും നല്ലൊരു ക്യുഷനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതുകൊണ്ട്. നമുക്ക് ഇരിക്കുന്ന സമയത്താലും ടാങ്കിൻ്റെ സൈഡിലോട്ട് ഇരുകി ഇരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബാക്കി ഇരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹോണറ്റി പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വീതിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും അത്ര കംഫർട്ടബിളാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ബാക്കിലിരുത്തി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു അൺകംഫർട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് ഗ്രാബ് റെയിൽ നോക്കിയാലും വലിയൊരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്രേ ഫിനിഷിലാണ് ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു ടൂറൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി യാത്ര ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഹോണറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു കാറുടെ ഷേപ്പിലാണ് ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്കിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെയിലറ്റും കാര്യങ്ങളെല്ലാം LED എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് കാണുന്ന പോലെ LED തന്നെയാണ് ആ എക്സ് ഷേപ്പിൽ. നമുക്ക് ഹോണറ്റിൽ കണ്ടുപോലെ തന്നെ ആ എക്സ് ഷേപ്പിൽ വരുന്ന LED കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ആയാലും LED തന്നെയാണ് വന്നിരിക്കുന്നത്. ആ നമുക്ക് കാണുമ്പോൾ അറിയാം, നമുക്ക് ഈ ബാക്ക് വശം നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു സെയിം ഹോണറ്റിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ടയറിൻ്റെ ആ ഒരു ഡിസൈൻ്റെ കാര്യത്തിലൊക്കെയാണ് മാറ്റം കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഹോണറ്റിൽ കൊടുത്തപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ ബാക്കിൽ ഡിസ്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സാരി ഗാർഡ് നോക്കിയാലും ഒരു ഫൈബർ ഫിനിഷിംഗ് ഒക്കെ വരുന്ന സാരി ഗാർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചവിട്ടി ഇരിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും സാരി ഗാർഡേ വരുന്നില്ല. അതൊരു പ്ലെയിൻ ആയിട്ടുള്ള സാരി ഗാർഡ് തന്നെയാണ്. എന്നാൽ ഫുഡ്രസ്
കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റലിൻ്റെയാണ് ബാക്കിലിരിക്കുന്നവർക്ക് വരുന്ന ഒരു ഗ്രിപ്പി ഫീൽ ഉണ്ട്. എന്നാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നവർക്ക് ഒരു റബ്ബറിൻ്റെ കുഷനോട് കൂടിയ ഒരു ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അതും ഫോൾഡബിൾ തന്നെയാണ്, സ്പ്രിംഗ് ലോഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ 5-speed ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡിൽ സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ സീൽഡ് ചെയിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്കിൻ്റെ കവർ എന്ന് വെച്ചാൽ ഒരു ഹാഫ് പോർഷൻ കവർ ചെയ്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ചെയിൻ കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ചെയിൻ കവറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് സെൻട്രർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ വണ്ടിക്ക് വരുന്ന ബാക്കിലെ ഷോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് മോണോ ഷോക്കാണ്. അഡ്ജസ്റ്റബിൾ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. റെഡ് കളറോട് കൂടിയ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈലൻസിൻ്റെ ഡിസൈൻ നോക്കിയാലും ഹോണറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെയാണ്, മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗ്രേ കളർ പ്രൊട്ടക്ഷനോട് കൂടിയ സൈലൻസറും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സൈഡിലായാലും ആ ഫുഡ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്ക് പെഡൽ നോക്കിയാലും അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള ബ്രേക്ക് പെഡലും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനി സൈലൻസറിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് വരുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റായിട്ടൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കാണ് വരുന്നത്, ഫൈബറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മെറ്റലോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നമുക്ക് കാണുന്ന അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഓഫ് റോഡ് വണ്ടിക്ക് അത്യാവശ്യം ഒരു മെറ്റലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തായിരുന്നു നല്ലതായിരുന്നു. എന്നാൽ ഇതിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ പേടിയും കാര്യങ്ങളും അടിയിടിക്കുമെന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിന് സൈഡിലായിട്ട് നമുക്ക് CB200X എന്ന് എഴുതിയ ആ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി അത്യാവശ്യം നല്ലൊരു മോഡലിലുമാണ് ഈ ഒരു CB200X. ഇപ്പോൾ ബാക്കിയുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു. പൂർണ്ണമായിട്ട് ഇതൊരു ഓഫ് റോഡ് വണ്ടിയൊന്നും കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ നമുക്ക് ടൂറിങ് വിത്ത് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം, ടൂറിങ് ചെയ്യുന്ന സമയത്ത് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങേണ്ടി വന്നാൽ ധൈര്യമായിട്ട് ഇറക്കാവുന്ന രീതിയിലാണ് ഹോണ്ട ഈ ഒരു വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എഞ്ചിൻ ക്വാളിറ്റി ഉണ്ട്, നല്ല റിഫൈൻമെൻ്റ് ആയിട്ടൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നൈസായിട്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വണ്ടി നമുക്ക് ഓടിക്കാൻ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹാൻഡിൽ റേസ് നിൽക്കുന്നതുകൊണ്ട് വളരെ കംഫർട്ടാണ് വണ്ടി നമ്മുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുന്നത് അത്യാവശ്യം കട്ടുള്ള റോഡല്ല. അപ്പം ഇതിൻ്റെ ഒരു ഷോക്കിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഷോക്കാണ്. ഫ്രണ്ടിലായാലും ബാക്കിലായാലും അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഷോക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കയറ്റമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിഞ്ഞു കയറി പോകുന്നുണ്ട്. പിന്നെ നമുക്കൊരു 5-speed ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കിട്ടുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 6-speed ആക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എന്നാൽ നമുക്ക് സിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ബ്രേക്കിൻ്റെ കാര്യം നോക്കിയാലും ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സിംഗിൾ ചാൻ ലേബിയസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, പക്ക തന്നെയാണ്. അതുപോലെ ഇവിടെ ടേൺ റേഡിയസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കാരണം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറൊക്കെ ആണെങ്കിൽ പോലും ടേൺ റേഡിയസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇറക്കിറങ്ങുന്ന സമയത്താണ് നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ഫുൾ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല പഞ്ചായിട്ടുള്ള ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പുതിയൊരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്മൂത്തായിട്ടുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. വണ്ടിയുടെ ഒരു ഫുള്ളി ഫൈബർ വണ്ടിയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ എന്തായാലും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഓടിക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ടുള്ള എഞ്ചിനാണ്, ജാപ്പനീസ് എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ്റെ ആയിട്ടുള്ള എല്ലാ ഒരു പെർഫോമൻസും നമുക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊരു പൂർണ്ണമായിട്ടൊരു ഓഫ് റോഡിങ് വണ്ടിയല്ല. നമുക്ക് അത്യാവശ്യം ടൂറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓഫ് റോഡ് ചെയ്യേണ്ട വന്നാൽ നമുക്ക് ഈ വണ്ടി കൊണ്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ബിൽഡും കാര്യങ്ങളൊക്കെ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ വന്നിരിക്കുന്നത് 184.4 cc 4-stroke SI എഞ്ചിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. വണ്ടിയുടെ പവർ നോക്കിക്കഴിഞ്ഞാൽ 12.7 kW അറ്റ് 8500 rpmലും മാക്സിമം ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 15.9 NM അറ്റ് 6000 rpmലുമാണ്. വണ്ടിക്ക് വരുന്ന ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ 2035 mm, വിട്ട് നോക്കിക്കഴിഞ്ഞാൽ 843 mm, വണ്ടിയുടെ ഹൈറ്റ് വരുന്നത് 1248 mm. വണ്ടിക്ക് വരുന്ന വീൽ ബേസ് എന്ന് പറയുന്നത് 1355 mm. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 167 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 147 kg ആണ്. അപ്പോൾ കൂടെ ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട ഏറ്റവും പുതിയ CB200X എൻ്റെ ഒരു റിവ്യൂയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.